Welcome back, my dear students. Welcome to physics class. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയാം. ഇന്നത്തെ ടോപ്പിക് സെൽഫ് ഇൻഡക്ഷൻ ആണ്. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ തന്നെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു പോർഷൻ ആണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിച്ചേക്കാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ സർക്യൂട്ട് ബൈ വെർച്യു ഓഫ് വിച്ച് ഇറ്റ് ഈസ് opposes the direction of current in it. It's a property of a circuit by virtue of which opposes the direction of current in it. ഒരു സർക്യൂട്ടിന്റെ പ്രത്യേകതയാണ് എന്ത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആ പ്രത്യേകത? നമ്മുടെ സർക്യൂട്ടിലെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യിക്കുക. കറണ്ടിനെ ഒപ്പോസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഐദർ ദേ വിൽ ഇൻക്രീസ് ഗ്രോത്ത് ഓഫ് ദി കറണ്ട് അല്ലെങ്കിൽ ഡീകേ ഓഫ് ദി കറണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റില് ഒരു നല്ലൊരു ഡെഫിനേഷൻ വേറെ ഉണ്ട്. അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു ഡെഫിനേഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നതും കണ്ടന്റ് ഉള്ള ഡെഫിനേഷൻ തിരഞ്ഞെടുക്കാം. നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിൽ വെൻ എ സി ഈസ് അപ്ലൈഡ് ടു എ സോളിനോയിഡ് ദർ ഈസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആൻഡ് ഡ്യൂ ടു ദാറ്റ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എ ബാക്ക് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ് സോ ദിസ് ഫിനോമിന ഈസ് നോൺ എസ് ദി സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. അപ്പൊ ഇത് ഈ സെൽഫ് ഇൻഡക്ഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണ്. അപ്പൊ ആ സർക്യൂട്ടില് ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു ബാറ്ററി ആയിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു ബൾബിലും ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ട്, സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാം അല്ലെ. സ്വിച്ച് നമ്മള് ഇപ്പൊ സ്വിച്ച് ഓപ്പൺ ആണ്. ഓപ്പൺ ആകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവില്ല? ബൾബ് കത്തില്ല അല്ലെ. ദേർ വോണ്ട് ബി എനി ഗ്ലോ. ഓക്കെ, എപ്പോഴാണ്? ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്വിച്ച് അങ്ങ് ക്ലോസ്ഡ് ആക്കാം, സ്വിച്ച് ഓൺ ചെയ്യാം. അതായത് സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കാം. സർക്യൂട്ട് ക്ലോസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? യെസ്, ഈ ബൾബ് അങ്ങ് പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ. ബൾബ് പ്രകാശിക്കും. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടില്ല ഈ ഒരു കണ്ടക്ടറില്ല, സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിന് നമ്മൾ അങ്ങോട്ട് വളയ്ക്കാൻ പോവാണ്. വളയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതേമാതിരി. ഇത് ഏതിന്റെ ലുക്കാണ്? യെസ് സോളിനോയിഡ് അല്ലെ. സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിൽ, ഒരു സോളിനോയിഡിന്റെ ലുക്കിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതേ സർക്യൂട്ട് നമ്മളെ കണക്ട് ചെയ്യണേ. ഇവിടെ നമ്മള് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കുക നോക്കാം. അപ്പൊ നമ്മളുടെ കണ്ടക്ടർ, സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മൾ കേൾഡ് ആക്കിയിട്ടുണ്ട് ലൈക്ക് എ സോളിനോയിഡ് ആൻഡ് വി ഹാവ് നോ കണക്റ്റഡ് ഇൻ ടു ദ സർക്യൂട്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദി സ്വിച്ച് ഈസ് ഓൺ? നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആവുന്ന കേസിൽ എന്താ സംഭവിക്കുക? യെസ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്തുണ്ടാവും? ഇവിടെ ബൾബിന് എന്തുണ്ടാവില്ല? നോ ഗ്ലോ അല്ലെ. ബൾബ് വോൺ ഗ്ലോ, ബൾബ് തിളങ്ങില്ല, കത്തില്ല. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണേ. സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് നമ്മൾ ക്ലോസ്ഡ് ആക്കി. ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സർക്യൂട്ടിനെ അപേക്ഷിച്ച് ഡിമ്മർ ആയിരിക്കും ഇതിന്റെ പ്രകാശം. ഈ ഒരു സർക്യൂട്ടിനെ അപേക്ഷിച്ച് എന്തായിരിക്കും പ്രകാശം? ഒന്നുകൂടി ഡിമ്മായിരിക്കും, ഡിം ലൈറ്റ് ആയിരിക്കും കിട്ടുക. വൈ? അതാണ് ചോദ്യം. എന്തുകൊണ്ട്? ഈ സർക്യൂട്ടില് നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് യൂസ് ചെയ്തത്. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് അവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള പ്രകാശം കിട്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ കോയിലാക്കി മാറ്റി. കോയിൽ വെച്ച് സോളിനോയിഡ് രൂപത്തിലേക്കാക്കി മാറ്റി. ഇങ്ങനെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇങ്ങനെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഈ കോയിൽ എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫ്ലക്സുകൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ മാഗ്നറ്റിക് ഫ്ലക്സുകൾ ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്.
There is a change in the magnetic flux density in that coil. How? Yeah. When the switch was on, namukariyam nammude circuit on cheyina samayathu. Sorry, circuit ne open cheyina samayathu. Then nammude circuit. Le. ഈ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇല്ല ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇല്ല മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ട്ടോ ബി അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇല്ല ഒരു കറണ്ടും ഇല്ല ഓക്കേ പെട്ടെന്ന് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്തു ആ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം കറണ്ട് ആക്കാം അല്ലേ ആ സർക്യൂട്ടിലെ മാക്സിമം കറണ്ട് ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് അത് ഈ ഒരു കോയില് ഈ ഒരു സോളിനോയിഡിൽ വന്നപ്പോൾ എന്താ ഉണ്ടായത് ഇവിടെ ഒരു വലിയൊരു മാഗ്നറ്റിക് ഫ്ലക്സുകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു There is a change in the magnetic flux. ഓക്കെ ആദ്യം മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ലായിരുന്നു പിന്നെ അത് പെട്ടെന്ന് മാക്സിമം ആയി ഓക്കെ വെൻ ദി സ്വിച്ച് ഈസ് ഓൺ മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആയി അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ഫ്ലക്സിന് ചേഞ്ച് ആണ് സംഭവിച്ചത് ഫ്ലക്സിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററില് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വെനെവർ ദർ ഇസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ദർ ഈസ് എൻ ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ആ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറയട്ടെ ഇവിടെ ഒരു ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ് EMF ഒരു വലിയ പ്രത്യേകത ഉള്ളതാണ് ആ ഇൻഡ്യൂസ് EMF-ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും ഓക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അതായത് ഇങ്ങനെയാണ് വരിക അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു EMF-നെ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF വാട്ട് വി ആർ കോളിംഗ് ഇറ്റ് ഇസ് ബാക്ക് EMF അപ്പോ ഇവിടെ ഒരു ഗ്രോത്ത് ഇവിടെ ഓൾറെഡി കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ അതിന് ഒപ്പോസ് ചെയ്തിട്ട് ഒരു കറണ്ട് ഒരു EMF നമ്മുടെ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ബൾബ് എന്ത് ചെയ്യുന്നു ഡിമ്മർ ആയിട്ട് കത്തിയത് ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ദി സെൽഫ് ഇൻഡക്ഷൻ ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സർക്യൂട്ടില് അതിലുണ്ടാവുന്ന കറണ്ടിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡിക്കേനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ് അതാണ് എന്ത് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷനിൽ ഉണ്ടാക്കുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് എന്താണ് ബാക്ക് EMF ബാക്ക് EMF ബാക്ക് EMF-ന്റെ പ്രത്യേകത എന്താണ് യെസ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും ബാക്ക് EMF അപ്പൊ അവിടെ സർക്യൂട്ടില് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കമ്പയറിംഗ് ടു ദി ഫസ്റ്റ് സിറ്റുവേഷൻ വളരെ ഡിമ്മർ ആയിട്ട് കിട്ടിയത് ഓക്കെ ആൻഡ് മോസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ദാറ്റ് ദർ വോണ്ട് ബി മച്ച് പവർ ലോസ് ഈ ഒരു സർക്യൂട്ടിൽ എന്തുണ്ടാവില്ല പവർ ലോസ് കുറവായിരിക്കും അങ്ങനെ പവർ ലോസ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ടിനെ ഇൻക്രീസ് ചെയ്യിക്കാം ഡിക്രീസ് ചെയ്യിക്കാം ചെയ്യിക്കാം ഓക്കെ വി ക്യാൻ ഒപ്പോസിസ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദാറ്റ് ഇസ് എ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി സെൽഫ് ഇൻഡക്ഷൻ ഓക്കെ സോ വെനെവർ എൻ എസി ഈസ് apply to a conductor or apply to a solenoid if there is any change in the magnetic flux then there will produce a back EMF opposite to the direction of the current which we are applied and that phenomena is known as the self induction aa phenomena ne parayna perana self induction ennu parayunnu appo self induction karku endha pratheeda avaru back EMF produce cheyyum അവർ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതോടെ അവർ എന്ത് ചെയ്യുന്നു സർക്യൂട്ടിലെ കറണ്ടിനെ ഡിക്രീസ് ചെയ്യിക്കുക അല്ലെങ്കിൽ അവർ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യും ഓക്കെ ഇതാണ് നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ പവർ ലോസ് കൂടാണ്ട് നമുക്ക് കറണ്ടിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാകുന്നു സെൽഫ് ഇൻഡക്ഷൻ പ്രകാരം ആവുന്നു പ്രൊഡ്യൂസ് ചെയ്യില്ല സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാക്കുന്ന കോയിൽസുകൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ടേഴ്സ് കേട്ടോ ഇൻഡക്ടേഴ്സ് ഇൻഡക്ടേഴ്സിനെ അടയാളപ്പെടുത്തുന്നത് അത് എങ്ങനെയാണ് ഇൻഡക്ടേഴ്സ് ഉണ്ടാവുക കേട്ടോ ഇൻഡക്ടേഴ്സ് അപ്പൊ ഇൻഡക്ടേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ടു ഒപ്പോസിറ്റ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് വിച്ച് ഇസ് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലെ കറന്റിന്റെ ഡയറക്ഷനെ ഒപ്പോസ് ചെയ്യിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്
ഇൻഡക്ടർസ് യൂസ് ചെയ്യുന്നതോടെ നമ്മുടെ സർക്യൂട്ടിൽ ബാക്ക് ഇഎംഎഫ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബാക്ക് ഇഎംഎഫ് നമ്മുടെ സർക്യൂട്ടിൽ പവർ ലോസ് കൂടാണ്ട് നമുക്ക് കറന്റിനെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ സഹായിക്കുന്നു. സോ ദാറ്റ് ഈസ് ദി ഇൻഡക്ടർസ്. ഇപ്പൊ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് കേസിൽ എന്താണ് സംഭവിച്ചത്, സെക്കൻഡ് കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ ഈ മൂന്ന് സർക്യൂട്ട് അല്ലെങ്കിൽ ഈ രണ്ട് സർക്യൂട്ടുകളും മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് എന്താണ്, ഡി സി സോഴ്സുകളാണ് അല്ലെ, ഡി സി സോഴ്സുകളാണ്. ഇപ്പൊ ഡി സി സോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിങ്ങനെ ഒരു സ്വിച്ച് കൺട്രോൾ ചെയ്തേണ്ടി ഇരിക്കണം അല്ലെ. അപ്പൊ സ്വിച്ച് കൺട്രോൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ഇഎംഎഫ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് സോഴ്സ് യൂസ് ചെയ്താൽ മതി, എ സി സോഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സോഴ്സിനെ എ സി സോഴ്സ് ആക്കി മാറ്റാം. എ സി സോഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, യെസ് ദർ വിൽ ബി കണ്ടിന്യൂസ് ഫ്ലക്ച്വേഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് അല്ലെ. ഈ കോയിലിൽ ഒരുപാട് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചുകൾ വരും. അത് ഓൾട്ടർനേറ്റ് ആയിരിക്കും, അത് ഓൾട്ടർനേറ്റ് ആയിരിക്കും. കാരണം എ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഇറ്റ്സ് എൻ ആൾട്ടർനേറ്റിംഗ് കറന്റ്, ഇതാണ് എ സി. ഓക്കെ, അപ്പൊ ഓരോ ടൈമിനനുസരിച്ചിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് വ്യതിയാനം സംഭവിക്കും, അതേപോലെ കറന്റിന്റെ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. സോ കോൺസിക്വന്റ്ലി നമ്മളുടെ ബൾബ് എന്ന് പറയുന്നത് എപ്പോഴും കത്തുകയും അതേപോലെ ഡിമ്മർ ആവുകയും ബ്രൈറ്റർ ആവും, ഡിമ്മർ ആവും ബ്രൈറ്റർ ആവും, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ബെനിഫിറ്റ് ഓഫ് എ സി. വി ആർ യൂസിങ് ഇൻ എ ഇൻഡക്ടർസ് ആൻഡ് മെയിൻലി ഇൻഡക്ടർസ് വി ആർ യൂസിങ് ഫോർ ഇൻഡക്ടർസ് വി ആർ മെയിൻലി യൂസിങ് ഇൻ എ സി ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡക്ഷന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, അതേപോലെ ബാക്ക് ഇഎംഎഫ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, സർക്യൂട്ടിൽ എങ്ങനെയാണ് ബാക്ക് ഇഎംഎഫ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻഡക്ടേഴ്സ് എന്താണ് ഇൻഡക്ടേഴ്സ് എന്നും അവർ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് അയൺ കോറുകൾ യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് സോഫ്റ്റ് അയൺ കോർ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദിസ് സർക്യൂട്ട് അല്ലേ. നല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിലേക്ക് ചേഞ്ച് ഉണ്ടായാലാണ് നമുക്ക് ബാക്ക് ഇഎംഎഫ് നന്നായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. സോ വി ക്യാൻ യൂസ് സോഫ്റ്റ് അയൺ കോർ ടു ഇൻക്രീസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇനി വേറൊരു കാര്യം, നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന്, ഒരു റെസിസ്റ്റർ ആണ് നമ്മുടെ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്, എന്ത് സംഭവിക്കും, അപ്പോ ആ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇത് നമ്മുടെ റെസിസ്റ്റർ, ഇത് നമ്മുടെ ഇൻഡക്ടർ. നമുക്ക് എ സി സോഴ്സിലേക്കൊക്കെ മാറ്റാം കേട്ടോ, എന്റെ എ സിയിലേക്കൊക്കെ മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ റെസിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, റെസിസ്റ്ററിൽ ഒരുപാട് പവർ ലോസ് അല്ല ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും അല്ലെ. എനർജി വളരെയധികം വേസ്റ്റ് ചെയ്യും, ഒരുപാട് എനർജി ഹീറ്റ് ആയിട്ട് മാറും ഇതില് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇൻഡക്ടേഴ്സിൽ ആ ഒരു സംഭവം വളരെ മിനിമൈസ്ഡ് ആയിരിക്കും. ആൻഡ് മോർ ഓവർ റെസിസ്റ്റേഴ്സിൽ എന്തുണ്ടാവില്ല, ബാക്ക് ഇഎംഎഫ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ കറണ്ട് എങ്ങനെ പോകുന്നു അതേപോലെ തന്നെ നമുക്ക് അത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കൺട്രോൾ അവർ ഡിവൈസ്. നമ്മുടെ കൺട്രോളിൽ നമ്മൾ നിശ്ചയിക്കുന്ന കറണ്ട് വേണിച്ചാല് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ റെസിസ്റ്റേഴ്സിനേക്കാളും ഇൻഡക്ടേഴ്സിന്റെ മേന്മകൾ തിരിച്ചറിയാം. ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എ സി സർക്യൂട്ടിലാണെന്നും ആരും അറിയാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. ഐ എം റെഡി ടു ഹെൽപ്പ് യു. താങ്ക് യു.